Oh,
Israel,
കർത്താവിന്റെ മഹത്വം കർത്താവിന്റെ ദാസൻ പ്രിയ അപ്തിപ്രകാം പാസ്റ്റർ ആമേ സ്തോത്രം മീറ്റിംഗ് പ്രാർത്ഥന ആമേ സ്തോത്രം ലീഡ് ചെയ്ത പ്രിയ എബ്രഹാം ചായന് മാവേലിക്കരയുള്ള കർത്താവിന്റെ ദാസൻ ഇവിടെ അവിടെ ആയിരിക്കുന്ന മറ്റ് സൂമിലായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർ ദൈവമക്കൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു കർത്താവിന്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കണം. ഇപ്പോൾ ഞങ്ങളുടെ ഈ ഏരിയയിൽ നല്ല മഴ പെയ്യുന്നുണ്ട്. സ്തോത്രം. ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നല്ല ചൂടായിരുന്നു. ഇന്ന് മഴ സന്ധ്യയ്ക്ക് പെയ്തു. ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. കറണ്ടൊന്നും പോകാതിരിക്കാൻ പ്രത്യേകം പ്രാർത്ഥിക്കണം. നെറ്റ് പോകാതിരിക്കാൻ ക്രിസ്തലോ സ്തോത്രം. കർത്താവിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. കഴിഞ്ഞ ചില ദിവസങ്ങളിൽ ദുബൈയിൽ എനിക്ക് സന്ദർശിക്കാനും പ്രിയ ജോയ് പാസ്റ്ററേയും ഫിലിപ്പ് എബ്രഹാം പാസ്റ്ററേയും ഒക്കെ കാണാനായിട്ട് കർത്താവ് അവസരം നൽകി. അപ്പോഴാണ് ഈ മീറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞത്. അങ്ങനെ ഈ മീറ്റിങ്ങിൽ ഇന്ന് രാത്രി ശുശ്രൂഷിപ്പാൻ കർത്താവ് നൽകുന്ന അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് നോക്കാം. മർക്കോസ് സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യവും 24-ഉം 25-ഉം വാക്യവും കൂടെ നമുക്ക് വായിക്കാം. മർക്കോസ് ഗോസ്പൽ ഓഫ് മാർക്ക് Chapter 11, verse 17, 24, and 25. ഞാൻ തന്നെ പറഞ്ഞു പോകാം. സ്തോത്രം. പിന്നെ അവരെ ഉപദേശിച്ചു, എൻ്റെ ആലയം സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതിയിരിക്കുന്നില്ലയോ. സ്തോത്രം. 24. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെ ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ, എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയും. 25. നിങ്ങൾ പ്രാർത്ഥിപ്പാൻ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെ ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതുണ്ടെങ്കിൽ അവനോട് ക്ഷമിപ്പീൻ. കർത്താവായ യേശുക്രിസ്തുവും പ്രാർത്ഥനയെ സംബന്ധിച്ച് പ്രത്യക്ഷമായി പറയാത്ത എന്നാൽ പരോക്ഷമായി പറയുന്ന ഒരു വേദഭാഗമാണ് ഈ അധ്യായം. അനീതിയുള്ള ന്യായാധിപന്റെ അടുക്കൽ വിധവ ചെന്ന് തൻ്റെ കാര്യം അവതരിപ്പിക്കുന്നത് മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ്. അർദ്ധരാത്രിയിൽ 3 അപ്പം വായ്പ വാങ്ങാൻ പോയ ആളിൻ്റെ ആ സംഭവം പറയുന്നതും മുട്ടിയാൽ ലഭിക്കും, യാചിച്ചാൽ ലഭിക്കും, അന്വേഷിച്ചാൽ കണ്ടെത്തും എന്നൊക്കെയുള്ള പ്രാർത്ഥനയെ സംബന്ധിക്കുന്ന ഒരു എക്സ്പ്ലനേഷനാണ്, ഉദാഹരണമാണ്. പക്ഷെ ഇവിടെ പ്രാർത്ഥനയെക്കുറിച്ചാണ് എന്നൊന്നും കർത്താവ് പറയുന്നില്ല. എന്നാൽ ഇത് സൂക്ഷ്മമായി വരികൾക്കിടയിലൂടെ വായിച്ചാൽ പ്രാർത്ഥനയുടെ എങ്ങനെ പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിച്ചാലാണ് മറുപടി ലഭിക്കുന്നത് എന്ന ഒരു നല്ല ചിത്രം നമുക്ക് ഈ അധ്യായത്തിലൂടെ കാണാം. അതിൻ്റെ ആ പ്രധാന പോയിന്റ്സ്, ആ ദൂതയുടെ ആ പ്രയാസം, ഒന്ന് ശുദ്ധീകരണത്തോടെ പ്രാർത്ഥിക്കണം. സ്തോത്രം. ആലയത്തെക്കുറിച്ചുള്ള നമ്മുടെ മനോഭാവത്തിന് മാറ്റമുണ്ടാകണം. 2. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. നമ്മെക്കുറിച്ചുള്ള നമ്മുടെ മനോഭാവത്തിന് മാറ്റമുണ്ടാകണം. 3. നിരപ്പ് പ്രാപിച്ച് പ്രാർത്ഥിക്കണം.
മറ്റുള്ളവരെ കുറിച്ചുള്ള നമ്മുടെ മനോഭാവത്തിന് മാറ്റമുണ്ടാകും. ഇതാണ് ഈ വേദഭാഗത്തിന്റെ സന്ദേശം എന്ന് പറയുന്നത്. ഞാൻ ഇടയ്ക്ക് ഒരിച്ചിരി കട്ടൻ ചായ കുടിക്കുകയാണ്. ഒരു മയക്കം മരുന്ന് ഫുള്ള് ഫുള്ളെന്ന് രാവിലെ തിരക്കായിരുന്നു, വൈകുന്നേരം വരെയും രണ്ട് പ്രാർത്ഥനയും ഭവന സന്ദർശനവും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോ ഉറങ്ങിപ്പോകാതിരിക്കാൻ പ്രാർത്ഥനയോട് ഇരുന്നാൽ മതി. നിങ്ങൾ ആത്മാവിൽ ഉണർന്നിരുന്നാൽ ഞാനും ഉണർന്നിരിക്കും. അപ്പൊ യേശു ദേവാലയത്തിൽ ചെന്നു. നമുക്കറിയാം 11-ാം വാക്യം മുതലാണ് അവൻ യെരൂശലേമിൽ ദേവാലയത്തിലേക്ക് ചെന്നു. സകലവും ചുറ്റും നോക്കിയ ശേഷം നേരം വൈകിയതുകൊണ്ട് 12-രോടുകൂടെ ബഥാന്യയിലേക്ക് പോയി. അപ്പോ പള്ളിയിൽ ചെന്നപ്പോ സന്ധ്യയായി. അന്നേരം തുടങ്ങിയ തീരാത്തതുകൊണ്ട് യെരൂശലേമിന് തെക്ക് കിഴക്ക് ഭാഗത്തുള്ള ബഥാന്യയിലേക്ക് പോയി. 3 കിലോമീറ്റർ ഡിസ്റ്റൻസാണ് യെരൂശലേമും ബഥാന്യയും തമ്മിൽ. അപ്പൊ മിക്കവാറും ലാസറിന്റെ വീട്ടിലായിരിക്കണം വിശ്രമം. 12-ഉം 13-ഉം പേര് വിളിച്ചു പറയാതെ ചെന്നതാണോ? ഫോണും സംവിധാനം ഒന്നും അന്നേരം ഇല്ല, മെസ്സേജ് അയക്കാനും പറ്റിയില്ല. എന്തായാലും സ്തോത്രം, യേശുവിന് വിശന്നു. പിറ്റേന്ന് രാവിലെ പള്ളിയിലേക്ക് വരുമ്പോ, അപ്പൊ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു പകല് മുഴുവനും ആലയം ശുദ്ധീകരിച്ചാലേ ആലയത്തിലെ അശുദ്ധി മാറും. സന്ധ്യയ്ക്ക് അങ്ങോട്ട് ചെന്ന് നമ്മുടെ കണക്ക് സ്തോത്രം 6 മണിക്ക് ഒരു പ്രാർത്ഥന ആരംഭിച്ച് 8 മണിക്ക് അടിച്ചു വാരിയാൽ തീരത്തില്ല. ഇത് രാവിലെയേ തുടങ്ങിയെങ്കിലേ തീരൂ സ്തോത്രം. അതുകൊണ്ട് പിറ്റേന്നാകട്ടെ എന്ന് കരുതി അന്ന് വൈകിട്ട് ബഥാന്യയിൽ പോയി കിടന്ന് അതിരാവിലെ ശിഷ്യന്മാരുമായിട്ട് യേശു യെരൂശലേമിൽ വന്നു, ദേവാലയത്തിൽ കടന്നു. സ്തോത്രം. ഇതിന്റെ നല്ലൊരു എക്സ്പ്ലനേഷൻ മത്തായിലും യോഹന്നാനിലുമുണ്ട്. ദേവാലയ ശുദ്ധീകരണം, ദേവാലയ ശുദ്ധീകരണം മെയിൻ. അപ്പോ മത്തായി പറയുമ്പോൾ അവിടെ 4 ഗ്രൂപ്പ് ആളുകളുണ്ട്. പള്ളിക്കകത്ത് 4 ഗ്രൂപ്പാണ്. 4 ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ കൊരിന്തലക്കണക്കുള്ള ഗ്രൂപ്പ് അല്ല. ഇവിടെ ഇവിടെ 1-ാമത്തെ ഗ്രൂപ്പ് വിൽക്കുന്നവരും വാങ്ങുന്നവരും. 21:12 മുതലാണ്, മത്തായി 21:12 മുതലാണ്. വിൽക്കുന്നവരും വാങ്ങുന്നവരും എന്ന് പറഞ്ഞാൽ അവ കച്ചവടക്കാരാണ്, ബിസിനസ്സുകാരാണ്. അപ്പൊ വിൽക്കാൻ വരുന്നവൻ തന്റെ ഏറ്റവും മോശമായ സാധനം കൊണ്ടുവന്നിട്ട് ഏറ്റവും കൂടിയ വിലയ്ക്ക് വിൽക്കാനാണ് കൊണ്ടുവരുന്നത്. വാങ്ങാൻ വരുന്ന ആള് തന്റെ കയ്യിലെ ഏറ്റവും മോശമായ, ഏറ്റവും കുറഞ്ഞ പൈസ കൊടുത്തിട്ട് കൂടിയ ബ്രാൻഡ് സാധനം വാങ്ങിക്കാനാണ് വാങ്ങാൻ വരുന്ന ആള് വരുന്നത്. അപ്പൊ വിൽക്കാൻ വരുന്നവന് ഒരു ലക്ഷ്യമുണ്ട്, വാങ്ങാൻ വരുന്നവന് ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിന്റെ പേര് പറയാമോ? ലാഭം എന്നുള്ളതാണ്. ലാഭം. യേശു പറഞ്ഞു, എന്റെ ആലയം ലാഭമുണ്ടാക്കാനുള്ള സ്ഥലമല്ല, അത് സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പൊ നമ്മളൊരു കാര്യം ഓർത്തണം, ദേവാലയം ഏതെങ്കിലും ഒരു ലാഭം ഉണ്ടാക്കാൻ നമുക്ക് വെച്ചിരിക്കുന്ന ഒരു സ്ഥലമല്ല ദേവാലയം. ദൈവത്തെ ആരാധിക്കുന്നതിനും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിനുമുള്ള സ്ഥലമാണ് ദേവാലയം. മേൻ. ഈ ലാഭം മനുഷ്യരെല്ലാം പ്രതീക്ഷിക്കുന്നതാണ്. പണ്ട് ഈ ഗദരദേശത്തെ 2000 ഭൂതത്തെ ശാസിച്ചല്ലേ യേശു. വാസ്തവത്തിൽ ആ ഭൂതം ഡിമാൻഡ് വെച്ചു, ഞങ്ങൾക്ക് ആ പന്നിയിൽ കടക്കണം. 6000 ഭൂതത്തെ ശാസിച്ചപ്പോ 2000 പന്നിയിൽ അത് കയറുവാണ്. അപ്പൊ പന്നികളിൽ കയറാൻ അനുവാദം ചോദിക്കുകയാണ്. അപ്പൊ ഭൂതത്തിന് ഒരു ജഡശരീരം വേണം. അതാണ് മനുഷ്യനായാലും ശരി പന്നിയായാലും ശരി കയറാൻ ഇരിക്കാൻ ഒരിടം വേണം. അപ്പൊ കർത്താവ് അത് അനുവദിച്ചു. അപ്പൊ അത് കടുംതൂക്കോടെ, ആ 2000 പന്നി കടുംതൂക്കോടെ കടലിൽ ചാടി ചത്തുന്ന നമ്മൾ വായിക്കുന്നു. പന്നി അവരുടെ ഉപജീവന മാർഗമായിരുന്നില്ലേ? അവരുടെ ഉപജീവന മാർഗമായിരുന്നു.
രണ്ടായിരം പന്നി എന്ന് പറഞ്ഞാൽ ഉപജീവന മാർഗമാണ്. 100 ആട് ഉണ്ടെന്നിരിക്കട്ടെ എന്ന യേശു പറഞ്ഞു. പക്ഷെ 2000 ആടിന്റെ കണക്ക് പറഞ്ഞിട്ടില്ല, 2000 പന്നിയുടെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ആടും പന്നിയും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ആട് പ്രസവിച്ചാൽ രണ്ടോ നാലോ ഒക്കെ അങ്ങേ അറ്റം പ്രസവിക്കും, ചിലപ്പോ ഒന്നേ കാണും. പക്ഷെ പന്നി പ്രസവിച്ചാൽ 10ഉം 15ഉം എണ്ണം കാണും, എണ്ണം കൂടുതൽ അതാണ്. അപ്പൊ ആടിനെ വളർത്തിനേക്കാൾ പന്നിയെ വളർത്തലാണ് ലാഭം. അപ്പോ ഇസ്രായേൽ ജനം ആദ്യം ആട് മേയ്ക്കുന്നവരായിരുന്നു. അതുകൊണ്ടാണ് യോസേഫ് പറഞ്ഞത് നിങ്ങളുടെ തൊഴിൽ എന്താണെന്ന് ഫറവൻ ചോദിക്കുമ്പോൾ നിങ്ങൾ പറയണം ഞങ്ങള് ഇടയന്മാരാണ്, ആട് മേയ്ക്കുന്നവരാണ്. അപ്പൊ ഗോശൻ ദേശം നിങ്ങൾക്ക് കിട്ടും ആട് മേയ്ക്കാൻ താമസിക്കാൻ ഒക്കെ എന്ന് യോസേഫ് പറഞ്ഞു. അതുകൊണ്ടാണല്ലേ 23-ാം സങ്കീർത്തനം യഹോവ എന്റെ ഇടയൻ ആടുമായിട്ടുള്ള ബന്ധമാണ്. യോഹന്നാൻ 10, അവൻ എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു. യേശു പറഞ്ഞു ഒരുത്തൻ 100 ആടുണ്ടെന്നിരിക്കട്ടെ. അപ്പൊ ഇതെല്ലാം ഇസ്രായേലിന്റെ വരുമാന മാർഗങ്ങളിൽ ഒന്നായിരുന്നു ആട്. ആടിനെ മേയ്ക്കുക, ആടിനെ വളർത്തുക, ആടിന്റെ പാല്, ആടിന്റെ ഇറച്ചി, ആടിന്റെ രോമം, ഇതെല്ലാം വിലയുള്ള സാധനങ്ങളാണ്. പക്ഷേ ലാഭം കുറവാന്ന് കണ്ടപ്പോ ആടിനെ മേയ്ക്കൽ മാറ്റിയിട്ട് പന്നിയെ മേയ്ക്കലായി. ഈ പന്നിക്ക് പ്രത്യേകിച്ച് സ്റ്റാൻഡേർഡ് ഒന്നുമില്ല. യേശുവും പന്നിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, പത്രോസും പന്നിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. യേശു പറഞ്ഞത് വിശുദ്ധമായത് നായ്ക്കൾ കൊടുക്കരുത്, നിങ്ങളുടെ മുത്തുകളെ പന്നികളുടെ മുമ്പിൽ ഇടരുതെന്ന്. അപ്പൊ പന്നിക്ക് മുത്ത് ഏതാ, പിന്നെ അഴുക്ക് ഏതാന്നുള്ളത് തിരിച്ചറിയാൻ കഴിയത്തില്ല. പന്നിയെ ഞായറാഴ്ച കുളിപ്പിച്ചാൽ തിങ്കളാഴ്ച വീണ്ടും അഴുക്കിനകത്ത് അത് തലയിടും. പന്നിയെ വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥനയ്ക്ക് കുളിപ്പിച്ചാൽ ശനിയാഴ്ച വീണ്ടും അത് അഴുക്കിനകത്ത് പോകും. അതുകൊണ്ടാണ് കുളിച്ചിട്ട് ചെളിയിൽ ഉരുളുവാൻ തിരിഞ്ഞ പന്നി എന്ന് യേശു പറയാൻ, പത്രോസ് പറയാൻ കാരണം അതാണ്. അപ്പൊ പന്നി അശുദ്ധിയുടെ പര്യായമാണ്. പന്നിയുടെ രണ്ട് പ്രത്യേകത, ഒന്ന് അയവെറുക്കത്തില്ല, മറ്റൊന്ന് കുളമ്പ് പിളർന്നിട്ടില്ല. പന്നിയുടെ പ്രത്യേകത അയവെറുക്കത്തില്ല. ഇന്ന് വായിക്കുന്ന സങ്കീർത്തനം സഭാകൂളിൽ നിന്ന് കാലെടുത്ത് വെളി വെച്ചാൽ പിന്നെ സങ്കീർത്തനം പോയി, പ്രസംഗവും പോയി, പാട്ടും പോയി, എല്ലാം പോയി. എന്നാൽ ആട് അങ്ങനെയല്ല. ആട് വീട്ടിൽ ചെന്നിട്ട് ഇന്ന് വായിച്ച സങ്കീർത്തനം എന്നോട് ഇടപെട്ടു, ഇന്ന് വായിച്ച വചനം എന്നോടായിരുന്നു ആ ദൂതം. എന്നിട്ട് ആ വചനം വീണ്ടും ഒന്നുകൂടെ നോക്കിയിട്ട് അത് മെഡിറ്റേറ്റ് ചെയ്ത് ധ്യാനിച്ച് വീണ്ടും 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 അയവർ. അതാണ് ആടിന്റെ പ്രത്യേകത. പക്ഷെ ആ പന്നി അയവെറുക്കത്തില്ല. ഞാൻ നിങ്ങളെ കുറ്റം പറയല്ല, ഇതിന്റെ സ്വഭാവം പറയുകയാണ്. നമ്മൾ വളരെ ശ്രദ്ധയോടിരിക്കണം. അപ്പൊ നമ്മൾ ദൈവത്തിന്റെ സഭ ദൈവത്തിന്റെ ആടാണ്, ദൈവത്തിന്റെ സഭ ദൈവത്തിന്റെ പ്രാവാണ്. ദൈവത്തിന്റെ സഭ മലങ്കാക്കയല്ല. മലങ്കാക്ക എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും ഒരിക്കൽ വരും, ആമേൻ, ഒരു മാസത്തിൽ ഒരു ഞായറാഴ്ച തല നീട്ടും, സഭാകൂളി വരും, ആമേൻ, മാസത്തിൽ ഒരു കോട്ടേജിനും മീറ്റിങ്ങിനും വരും. ഇത് മലങ്കാക്കയാണ്. വല്ലപ്പോഴും വരും, വിശപ്പടക്കുക, കുത്തി വലിക്കുക, പോവുക. പക്ഷെ പ്രാവ് അങ്ങനല്ല. വളരെ കൃത്യമായി പെട്ടകത്തിന്റെ കിളിവാതിലിൽ നോഹ അയച്ചാൽ അത് അതുപോലെ തന്നെ തിരിച്ചു വരും. വെളിയിൽ എത്ര മാംസം ഉണ്ടെങ്കിലും ആമേൻ, പ്രാവിന് വേണ്ട അതെല്ലാം കാക്കയ്ക്കും മലങ്കാക്കയ്ക്കും ഒക്കെ മതി. അപ്പൊ ജഡത്തിന്റെ പ്രവൃത്തികളെ വേണ്ടാന്ന് വെക്കുന്നതാണ് പ്രാവ്. ആമേൻ. പാപത്തിന്റെ തെറ്റ്, പാപത്തിന്റെ കറ, അതിന്റെ രോമത്തെ പറ്റാൻ ആട് അനുവദിക്കത്തില്ല. ഒരല്പം അഴുക്ക് പറ്റിയാൽ ആട് ഭിത്തിയെ തേച്ച് ഏതെങ്കിലും ഒരു മരത്തെ തേച്ച അഴുക്കം കളയും ആട്. അപ്പൊ നമ്മളൊരു കാര്യം ഓർത്തോണം, കടുംതൂക്കിന്റെ മറവിലും പാറയുടെ പിളർപ്പിലും ഇരിക്കുന്ന പ്രാവാണ് ദൈവത്തിന്റെ സഭ. ഇസ്രായേലേ, പ്രവാചകൻ ചോദിക്കുകയാണ്, നീ പശുക്കിടാവിനെ പോലെ
ദുശ്ശാഠ്യമുള്ള പശുക്കിടാവിനെ പോലെ ദുശ്ശാഠ്യം കാണിച്ചാൽ ഞാൻ നിന്നെ എങ്ങനെയാണ് ഒരു കുഞ്ഞാടിനെ പോലെ മേയിക്കുന്നത് എന്ന് ദൈവം ചോദിക്കുകയാണ്. അപ്പൊ ദൈവത്തിന്റെ സഭ കുഞ്ഞാടാണ്, പശുക്കിടാവല്ല. അപ്പോ യജമാനന്റെ നിയന്ത്രണത്തിൽ, ഇടയന്റെ നിയന്ത്രണത്തിൽ, അവൻ നടത്തിപ്പുകാരുടെ നിയോഗത്തിന് കീഴ്പ്പെട്ടു പോകുന്നതാണ് ആട്. എന്നാൽ ദുശ്ശാഠ്യമുള്ള പശുക്കിടാക്കൾ ഒരു സഭയ്ക്കും കീഴടങ്ങത്തില്ല, ഒരു പാസ്റ്റർക്കും കീഴടങ്ങത്തില്ല, ഒരു സെൻട്രൽ പാസ്റ്റർക്കും കീഴടങ്ങത്തില്ല. മറുതലിച്ച് മറുതലിച്ച് പോകുന്നവരാണ് അങ്ങനെയുള്ള ആളുകൾ. ചിലര് സഭാചാട്ടമുണ്ട്, ഈ തവളച്ചാട്ടം എന്നൊക്കെ പറയുന്ന പോലെ സഭാചാട്ടം. അവൻ ഒന്നര കൊല്ലം ഒരു സഭയിൽ നിൽക്കും, അവിടെ നിന്ന് ഇഷ്ടപ്പെട്ടില്ലേ അടുത്ത സഭയിലോട്ട് ചാടും, അവിടെ രണ്ടു കൊല്ലം നിൽക്കും, അവിടെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവിടെ നിന്ന് അടുത്ത സഭയിൽ ചാടും. അപ്പൊ ഇങ്ങനെയുള്ളതൊന്നും മാനസാന്തരപ്പെട്ടതല്ല, അത് നമ്മൾ ഓർത്തിരിക്കണം. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. അപ്പോ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടത്, യേശുവിന്റെ മാതൃസഭക്കാര്, ഹോം ചർച്ച്, യേശുവിന്റെ മാതൃസഭക്കാരെന്ന് മാനസാന്തരപ്പെട്ടവരെല്ലാരും. യേശുവിനെ മലയുടെ വക്കോളം കൊണ്ടുപോയി തള്ളിയിടാൻ പോയത് അവര് തന്നെയാണ്. ആദ്യത്തെ സൺഡേ തന്നെ, പ്രവചന നിവൃത്തിയുടെ ആദ്യത്തെ സൺഡേ തന്നെ, മനസ്സിലായല്ലോ. പക്ഷെ എന്നാലും യേശു പോയത് മാതൃസഭയെ തന്നെ. അപ്പൊ സഭയിലെ മൂപ്പന്മാർ എത്ര പെശവുള്ളതാണെങ്കിലും മാനസാന്തരപ്പെടാത്ത പല പുള്ളികളും ശാസ്ത്രിമാരും പരീശന്മാരും എല്ലാം ഉള്ള അതേ പള്ളി തന്നെ, പള്ളി മാറാതെ യേശു ആ ഹോം ചർച്ചിൽ പോയത് ആമേൻ നമ്മള് തിരിച്ചറിയേണ്ടതാണ്. ആമേൻ, സ്തോത്രം. എത്ര പേര് ദൂത് മനസ്സിലാക്കുന്നുണ്ട്. ഈ ഏലിയുടെ കണ്ണ് മങ്ങിയതാണെങ്കിലും കന്ന അതേ പള്ളിയിലാ പോയിരുന്ന് പ്രാർത്ഥിക്കുന്നു. കന്നയെ സംബന്ധിച്ചിടത്തോളം പാസ്റ്ററുടെ കുറ്റം പറയാൻ കന്നയ്ക്ക് നേരമില്ല. അവൾ ആലയത്തിൽ ദൈവം വരുതെന്നും ദൈവത്തോട് സംവദിക്കണമെന്നും മനസ്സിലാക്കി അവളുടെ വിഷയം ആലയത്തിൽ വന്നിരുന്ന് പറയുകയാണ്. അമേൻ. ചിലര് പള്ളി വന്നാൽ പാസ്റ്ററുടെ കുറ്റം പറത്തിലാണ്, ഇങ്ങനൊരു കണ്ണ് കാണാൻ മേല, അല്ലെ പിന്നെ ഇങ്ങനെ സംസാരിക്കൂ. പക്ഷെ കന്ന ഇതിനൊന്നും പോയില്ല കേട്ടോ. ഒരു കാര്യം ഞാൻ പറയാം, പ്രാർത്ഥനയുടെ മറുപടി ആമീൻ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ നമ്മൾ മറ്റുള്ളവരുടെ കുറ്റം പറയുന്ന പരിപാടി നിർത്തിയിട്ട് ആമേൻ നമ്മളും ദൈവമായിട്ടുള്ള ഹൃദയ പകർച്ച ആമേൻ ആട് നടന്നാൽ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യാനിടയാ. ശലോ ഹല്ലേലൂയ. കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. അപ്പൊ ഒന്നാമത്തെ ഗ്രൂപ്പ് പള്ളി വരുന്നവര്, വിൽക്കുന്നവര്, വാങ്ങുന്നവർ, ലാഭം. രണ്ടാമത്തെ ഗ്രൂപ്പ് മത്തായി 21 മുതലാണ്, 12 മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾ പറയുന്നത്. രണ്ടാമത്തെ ഗ്രൂപ്പ് കുരുടന്മാരും മുടന്തന്മാരും. അപ്പൊ ഇവര് വരുന്നത് മിക്കവാറും കുരുടന്മാരൊക്കെ വാതിക്കലായിരിക്കുന്നത്, പള്ളിയുടെ വാതിക്കൽ എൻട്രൻസിലിരിക്കും. കുമ്പനാട്ട് കൺവെൻഷൻ ആയാലും TPM ഒട്ടാരക്കര കൺവെൻഷൻ ആയാലും മാരാമണ്ണിന്റെ മർത്തോമാട കൺവെൻഷൻ ആയാലും ഈ കാലൊടിഞ്ഞവനും കൈയൊടിഞ്ഞവനും കണ്ണില്ലാത്തവനും എല്ലാം പള്ളിക്കകത്ത് കയറത്തില്ല, പള്ളിയുടെ ഫ്രണ്ടിലിരിക്കും. അമ്മ വല്ലതും തരണേ എന്ന് പറയും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പള്ളി വരുന്ന ദൈവം അല്ല, പ്രസംഗിക്കാൻ വരുന്ന ഗസ്റ്റിന്റെ പ്രസംഗവും അല്ല. പിന്നെ എന്നതാ, അവർക്ക് ഈ വൈകല്യം കാണിച്ചു വല്ലതും കിട്ടണം, രോഗം കാണിച്ച് മൊടന്ത് കാണിച്ച് വല്ലതും കിട്ടണം. അങ്ങനെ വാങ്ങിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. മോടെ നെഞ്ചത്ത് മഴയാണ്. ആമി സ്തോത്ര. അച്ചായന്റെ ഹാർട്ടിന് ബ്ലോക്കാണ്. ഇങ്ങനെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞവര് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൈസ വാങ്ങിച്ചുകൊണ്ടിരിക്കും. ഇവിടെ ഞാൻ ദുബായ് ചെന്നപ്പോ ഒരാൾ എന്നോട് ചോദിച്ചു, ഇന്നാരെങ്ങനെ ഉണ്ടെന്ന്. ആളുടെ പേരൊന്നും ഞാൻ പറയത്തില്ല. ഞാൻ പറഞ്ഞു, എന്താ ചോദിക്കാൻ കാര്യം എന്ന് ചോദിച്ചു. ഓ, ഒന്നുമില്ല, ഒന്ന് രണ്ട് പേരോ ഒന്ന് രണ്ട് കാര്യം എന്നോട് പറഞ്ഞിട്ടെന്ന് പറഞ്ഞു. ആ ഞാൻ പറഞ്ഞു, എന്നാ വലിയ പ്രോത്സാഹനം കൊടുക്കണ്ട, സ്തോത്രം. ഞാനും പലതവണ കൊടുത്തതാ, പിന്നെ അതൊരു ശീലമാക്കിയിരിക്കുകയാണ്. അപ്പൊ ചിലർ ഇതൊരു ശീലമാക്കിയിരിക്കുകയാണ്. മനുഷ്യന് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകും, ഉണ്ടാകത്തില്ലെന്ന് നമ്മൾ പറയുന്നില്ല, സ്തോത്രം. പക്ഷേ അതൊരു ശീലമാക്കിയാലോ?
അമേൻ. അപ്പൊ നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മുടെ ദൈവത്തെക്കാൾ, അമേൻ, സ്തോത്രം, മറ്റൊന്നിനെയും വലുതായി നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. അത് നമ്മൾ മറന്നുപോകും. ആലയത്തിൽ വരുന്നവൻ ആലയത്തിനകത്ത് കയറി പ്രാർത്ഥിക്കണം. ജനത്തിന്റെ കയ്യിൽ നിന്ന് ലഭിക്കുന്ന വെള്ളിയോ പൊന്നോ അല്ല പ്രതീക്ഷിക്കേണ്ടത്, ദൈവത്തിന്റെ അടുക്കൽ നിന്ന് പ്രാർത്ഥനയുടെ ഒരു മറുപടിയാണ് പ്രതീക്ഷിക്കുന്നത്. അത് നമ്മൾ ഓർത്തിരിക്കണം. അമേൻ. അതുകൊണ്ടാണ് പത്രോസ് യോഹന്നാൻ പറഞ്ഞ, വെള്ളിയും പൊന്നും എനിക്കില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു. അപ്പൊ അവരുടെ കയ്യിൽ ചിലതുണ്ട്, അത് ആത്മീയമാണ്, ദൈവീകമാണ്, നമ്മൾ മറന്നു പോകരുത്. സ്തോത്രം. മൂന്നാമത്തെ ഗ്രൂപ്പ് പരീശന്മാരും ശാസ്ത്രിമാരുമാണ് പള്ളിക്ക്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ വരുന്നത്, നീ എന്ത് അധികാരം കൊണ്ടിട്ട് ചെയ്യുന്നു, ഈ അധികാരം നിനക്ക് തന്നത് ആരാണ്, ശബത്തിൽ സൗഖ്യമാക്കുന്നത് ശരിയാണ്, നിന്റെ ശിഷ്യന്മാര് ഉപവസിക്കാത്തതെന്താണ്, അവർ ശബത്തിൽ കതിര് പെറുക്കി തിന്നുന്നല്ലോ. ഇങ്ങനെ വിമർശനത്തിന്റെ ആത്മാവുമായിട്ട് വരുന്ന ആളുകളാണ്. അപ്പൊ ശ്രദ്ധിക്കണേ, മൂന്നാമത്തെ ഗ്രൂപ്പ് ആളാണ് പ്രസംഗത്തെ വിമർശിക്കും, ആരാധനയെ വിമർശിക്കും, അന്യഭാഷയെ വിമർശിക്കും, ദൂതുകളെ വിമർശിക്കും, വെളിപ്പാടുകളെ വിമർശിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആയുസ് മുഴുവൻ ആത്മീയ ശുശ്രൂഷകളെ, ആത്മീയ നിലവാരത്തെ, ആത്മീക താലന്തുകളെ, ആത്മീക തലത്തെ എല്ലാം വിമർശിക്കുന്ന ആളുകളാണ് മൂന്നാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അത് ഏത് പള്ളിയിലും ഉണ്ട്, ഏത് പള്ളിയിലും ഉണ്ട്. പ്രസംഗത്തിനകത്ത് എത്ര അല്ലലിയായുണ്ട്, ആമേൻ എന്ന് അവരെണ്ണും. പാസ്റ്റർ നിന്ന് ഇട്ടുകൊണ്ട് വന്ന ഉടുപ്പിന്റെ ബട്ടൺസ് ഒരെണ്ണം പോയിട്ടുണ്ടെങ്കിൽ അവരത് കണ്ടുപിടിക്കും. മനസ്സിലാവുന്നുണ്ടോ? സ്വതന്ത്രം. അപ്പൊ അങ്ങനെ വരുന്ന ആൾക്കാരുണ്ട്. വിമർശനമാണ് പ്രധാന ജോലി. അതാണ് നാലാമത്തെ ഒരു ഗ്രൂപ്പുണ്ട്, ദേവാലയത്തിൽ ആർക്കുന്ന ബാലന്മാർ. അവിടെ നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി, സമയം ലാഭിക്കാൻ വേണ്ടിയാണ് വേദഭാഗം വായിക്കാത്തത്. അവരെ സംബന്ധിച്ചിടത്തോളം ദാവീദ് പുത്രന്റെ ഹോശാന എന്ന് പറഞ്ഞുകൊണ്ട് വൃക്ഷത്തിന്റെ കൊമ്പുകളും തുണിയും വഴിയിൽ വിരിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്ത്, യേശുവിന് മഹത്വം കൊടുത്ത് യേശുവിനെ ആരാധിക്കുക. അമേ. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നാല് ഗ്രൂപ്പിൽ മൂന്ന് ഗ്രൂപ്പും പള്ളി വരുന്നത് ലാഭം ഉണ്ടാക്കാനും പിന്നെ ശാരീരിക വിടുതലിനും പിന്നെ വല്ല ഭൗതിക നന്മയ്ക്കും വിമർശനത്തിനും ഒക്കെ വരുമ്പോൾ ഒരു ഗ്രൂപ്പ് ആളുകൾ മാത്രമാണ് യഥാർത്ഥ ലക്ഷ്യത്തോടെ യേശുവിനെ ആരാധിക്കാൻ വരുന്നു, പ്രാർത്ഥിക്കാൻ വരുന്നു. അതെപ്പോഴും അങ്ങനെ തന്നെയാണ്. നാല് നിലത്ത് വിതച്ചാൽ ഒരു നിലത്ത് മാത്രമേ ഫലമുള്ളൂ, മൂന്ന് സ്ഥലത്തതും പാഴായി എന്നാണ് യേശു പറയുന്നത്. അപ്പൊ 100 പേര് വന്നാൽ 25 പേരെ പ്രയോജനപ്പെടും. 4 പേരോട് സുശേഷം പറഞ്ഞാൽ ഒരാളെ വിടുവിക്കപ്പെടും. അതാണ് അതിന്റെ കണക്ക്. അപ്പൊ നമ്മളൊരു കാര്യം ഓർത്തോണം, എത്ര പേര് യോഗത്തിന് വരുന്നു എന്നുള്ളതല്ല, എത്ര പേര് സഭയുടെ അംഗമായിരിക്കുന്നു എന്നുള്ളതല്ല, എത്ര ഡിവൈസ് നമ്മുടെ കൂട്ടായ്മയിൽ കയറുന്നു എന്നുള്ളതല്ല, വരുന്നവർ യേശുവിനെ ആരാധിക്കുന്നു, അവർ യേശുവിന് മഹത്വം കൊടുക്കുന്നു, അവർ യേശുവിനോട് പ്രാർത്ഥിക്കുന്നു, അവർ യേശുവിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കുന്നു. അതോ വരുന്നവരുടെ ലക്ഷ്യം ഏതെങ്കിലും ലാഭമാണോ, ഏതെങ്കിലും ശാരീരിക മുടന്തോ കുരുടോ മാറാൻ വരുന്നതാണോ, അല്ല അത് ഉപയോഗിച്ച് എന്തെങ്കിലും ലാഭം ഉണ്ടാക്കാൻ വരുന്നതാണോ, അതോ വിമർശനത്തിന് വരുന്നതാണോ. യേശു പറയുകയാണ്, എൻ്റെ ആലയം സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയമാണ്, നിങ്ങൾ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റി എന്ന് പറയുക. അപ്പൊ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്, ആലയം എന്തിനു വേണ്ടി ഉണ്ടാക്കിയോ ആ ഉദ്ദേശം മാറിയിട്ട് അതിന് പകരം മറ്റു പല ഉദ്ദേശങ്ങളുമായി ആലയത്തിൽ ആളുകൾ വരുന്നു. ഇത് കണ്ടപ്പോൾ ഉടയവന്റെ ചങ്ക് പൊടിഞ്ഞിട്ട് ചാട്ടവാറെടുത്ത് ആലയത്തിലെ ബിസിനസ്സുകാരെ അവൻ പുറത്താക്കുകയാണ്. മേൻ. അഥവാ വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ ആലയം ശുദ്ധീകരിക്കുന്നു.
ഒരു കാര്യം നമ്മൾ ഓർത്തണം, ശുദ്ധീകരണം ഇല്ലാത്ത ഒരാലയത്തിലെയും പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ല. അത് നമ്മൾ തിരിച്ചറിഞ്ഞു. പുതിയ നിയമത്തിൽ ആലയം നിങ്ങളാണ്, നിങ്ങൾ ദൈവത്തിന്റെ ആലയം, മന്ദിരം. നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നു. അപ്പൊ നിങ്ങളുടെ ശരീരമാകുന്ന മന്ദിരത്തിൽ ശുദ്ധിയില്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ല. അമേൻ. അത് നിങ്ങൾ ഓർത്തിരിക്കണം. ജീവനുള്ള ആലയം ഏതാണ്? ജീവനുള്ള സഭയാകുന്ന ദൈവാലയം. ദൈവാലയത്തിൽ നടക്കുന്നത് എങ്ങനെയെന്ന് അറിയേണ്ടത്. 50 പേര് കൂടുന്ന ഒരു പ്രാദേശിക സഭ ശുദ്ധമല്ലെങ്കിൽ, അതിനകത്ത് ഐക്യതയില്ലെങ്കിൽ, അവിടെ ആത്മാവിന്റെ നിയോഗങ്ങളില്ലെങ്കിൽ, നടത്തിപ്പുകളില്ലെങ്കിൽ, ആത്മാവിന്റെ പ്രവർത്തികളില്ലെങ്കിൽ, ആമേൻ, അതിനകത്ത് ദൈവം പ്രസാദിക്കുന്നില്ല എന്ന് നമ്മൾ മറന്നുപോകും. അപ്പൊ പിന്നെ സഭയല്ലേ, അത് സംഘടനയാണ്, സംഘടിപ്പിച്ചു കൊണ്ടുപോവുകയാണ്, നമ്മൾ മറന്നുപോകരുത്. മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് അനേക പാസ്റ്റർമാര് സഭകളെ സംഘടിപ്പിച്ചു കൊണ്ടുപോവാണ്. തോമാച്ചാനെ പിണക്കത്തില്ല, ചാക്കോച്ചാനെ പിണക്കത്തില്ല, തങ്കച്ചാനെ പിണക്കത്തില്ല, മേഴ്സിയെ പിണക്കത്തില്ല. തോമാച്ചാൻ കുടിയനായിരിക്കാം, തങ്കച്ചാൻ വലിയനായിരിക്കാം, മറിയാമ്മ വേറെ സ്വഭാവമുള്ളവളായിരിക്കാം. പക്ഷെ ദശാംശം പോകാതിരിക്കാൻ ആരെയും പിണക്കാതെ സഭയിൽ നിന്ന് ആളുകൾ പോയി എന്ന് ആരെക്കൊണ്ടും പറയിപ്പിക്കാതിരിക്കാൻ, ആരെയും പിണക്കാതെ വളരെ യേശുവിനേക്കാൾ വൈദഗ്ധ്യത്തോടാണ് പല ആളുകളും സഭാശുശ്രൂഷ നടത്തുന്നത്. ഒരു കാര്യം ഓർത്തോണം, അകത്ത് പഴുപ്പുണ്ടെങ്കിൽ, പഴുപ്പുള്ളവൻ അകത്തിരുന്നാൽ ബാക്കി ഉള്ളതിനും കൂടെ കേടാണ്. അതുകൊണ്ട് ചീഞ്ഞ തക്കാളി കൂടയ്ക്കകത്ത് നിന്ന് പുറത്തേക്കെറിയണം, ഇല്ലെങ്കിൽ ബാക്കി നല്ല തക്കാളിയും കൂടെ കേടായിപ്പോകും. അതുകൊണ്ട് തന്നെ ചീഞ്ഞതിനെ പുറത്താക്കാൻ യേശു ചാട്ടവാറെടുത്തു. എന്റെ ആലയം സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് പറഞ്ഞ് ദേവാലയ ശുദ്ധീകരണം നടത്തുകയാണ്. മേൻ. വേദപണ്ഡിതന്മാർ പറയുന്നത് ദേവാലയ ശുദ്ധീകരണമായിരുന്നു യേശുവിന്റെ ആദ്യത്തെ പ്രവൃത്തി. എന്നാൽ മറിയ കയറി ഇടയ്ക്ക് വീണതുകൊണ്ടാണ് കാനായിലെ കല്യാണ വീട്ടിലെ അത്ഭുതമായി യേശുവിന്റെ പ്രവൃത്തി ആദ്യം നടന്നതായി പരിഗണിക്കപ്പെടുന്നത്. പക്ഷെ അതിനു മുമ്പ് യേശു ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത് ദേവാലയ ശുദ്ധീകരണം ആയിരുന്നു. അമേൻ. യോഹന്നാൻ 2 നമ്മൾ വായിക്കുമ്പോൾ സ്തോത്രം, അവിടെ ദേവാലയത്തിൽ കാള, ആട്, പ്രാവ് എന്നിങ്ങനെ നമ്മൾ കാണുന്നു. ആ ജോസിഫസ് പറയുന്നത് പെസഹ പെരുന്നാളിന് സ്തോത്രം 256,500 കാള വരെ യാഗമായി അറുക്കുമായിരുന്നു, അർപ്പിക്കുമായിരുന്നു എന്നാണ് ജോസിഫസ് പറയുന്നതാണ്. യഹൂദ ചരിത്രകാരൻ പറയുന്ന കാര്യമാണ്, ചരിത്രമാണ്, ഹിസ്റ്ററിയാണ്. അപ്പൊ ഇത്രയും ലോഡ് കണക്കിന് കാളയങ്ങൾ, ലക്ഷക്കണക്കിന് കാള എങ്ങനെ എന്ന് പറഞ്ഞാൽ, പ്രമാണി പാപം ചെയ്താൽ കാളയെ അർപ്പിക്കണം. ചുരുക്കത്തിൽ പറഞ്ഞാൽ സകല പ്രമാണിമാരും പാപം ചെയ്യുന്നതിന്റെ പരിണിത ഫലമാണ് ലക്ഷക്കണക്കിന് കാളകൾ ആലയത്തിൽ വരുന്നത്. മനസ്സിലാകുന്നുണ്ടോ? സാധാരണക്കാരൻ പാപം ചെയ്താൽ ആട്ടുകൊറ്റൻ, ദരിദ്രനാണെങ്കിൽ പ്രാവം. അപ്പൊ 256,000 കാള വരണമെങ്കിൽ അത്രയും ആ പ്രമാണിമാരുടെ കാളയാണ് ഈ വന്നിരിക്കുന്നത്. ഇനി വേറെ അതിനകത്തുണ്ട്, ദേവാലയത്തിൽ കാള എന്ന് പറയുമ്പോൾ അവിടെ കാള കച്ചവടം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കള്ളന്മാരുടെ മുഖേനാഥല്ലേ യേശു പറഞ്ഞത്. സ്തോത്രം. ഈ മത്തായിച്ചാൻ പാപം ചെയ്തപ്പോ വീട്ടിൽ നിന്ന് ഒരു കാളയെ കൊണ്ടുവന്ന വയലിന്റെ വരമ്പത്തൂടെ, ലൂക്കോച്ചാനും ഇതേ ബലഹീനതയുണ്ട്, അച്ചാനും ഒരു കാളയെ കൊണ്ടുവന്ന വയലിന്റെ വരമ്പത്തൂടെ. നാട്ടുകാരെല്ലാം പറഞ്ഞത് ഈ മത്തായിച്ചാനും ലൂക്കോച്ചാനും ഏതോ വലിയ പാപം ചെയ്തിട്ടുണ്ട്, കാളയും കൊണ്ട് പോകണമെന്ന് പറഞ്ഞു. ഇവരുടെ ബലഹീനത മാറത്തിൽ എല്ലാ ആഴ്ചയിലും അവർ ഓരോ കാളയും കൊണ്ട് വരുന്നു. മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. അപ്പൊ നാട്ടുകാരെല്ലാം പറഞ്ഞു, ആ മത്തായിച്ചാം വീണേ, ലൂക്കോച്ചാം വീണേ എന്ന് പറയാൻ തുടങ്ങിയപ്പോ അവർ രണ്ടുപേരുടെ അച്ഛനുമായിട്ട് തീരുമാനമെടുത്ത് പള്ളിയിൽ പാണ്ടിയിൽ നിന്ന് ലോഡ് കണക്കിന് കാളയെ ഇറങ്ങി. ഒരു കാര്യം ചെയ്യ, കമ്മീഷൻ വ്യവസ്ഥയിൽ കാളയിറക്കിക്കൂ, ഞങ്ങൾ കാശുമായിട്ട് വരും, 2,000 രൂപ വീതം ലാഭം എടുത്തോളാം പറഞ്ഞു. എന്റെ ഭാവന ഞാൻ പറയാം. അപ്പൊ ഒരു കാളയ്ക്ക് 2,000 രൂപ വീതം കമ്മീഷൻ വ്യവസ്ഥയിൽ അവിടെ കാളയിറക്കും. ചുരുക്കത്തിൽ പറഞ്ഞാൽ ദേവാലയത്തിൽ കാള
ആട് അങ്ങനെ കച്ചവടമായി മാറി. പാപം ചെയ്യുന്നവന് പാപബോധമുണ്ടാകാൻ അവന്റെ വീട്ടിൽ വളർത്തുന്ന കാളയോ ആട്ടുകൊറ്റനെയോ അവൻ വീട്ടിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ അവന്റെ ആ ജന്തു നഷ്ടപ്പെടുന്നതും അവന് പാപത്തെക്കുറിച്ച് ബോധമുണ്ടാകാനും വേണ്ടിയാണ് യേശു തമ്പുരാൻ പാപത്തിന് യാഗമെന്ന വ്യവസ്ഥ ഉണ്ടാക്കി വെച്ചത്. അവന്റെ ഉള്ളിൽ മനസ്സാക്ഷിക്കുത്തുണ്ടായിട്ട് എന്റെ വീട്ടിൽ വളർത്തുന്ന കാളയെ ഇനി ഞാൻ കൊണ്ടുപോയി കൊല്ലാൻ ഏൽപ്പിക്കപ്പെടത്തില്ല, ഞാൻ പാപം ചെയ്യത്തില്ലെന്ന് തീരുമാനിക്കാൻ വേണ്ടി അവൻ അനുതാപം ഉണ്ടാകാൻ വേണ്ടിയാണ് ഇതിനെ കൊണ്ടുവരാൻ കർത്താവ് പറഞ്ഞത്. പക്ഷേ ഇവിടെ നമ്മുടെ നാടൻ ഭാഷയിൽ ചൊല്ലുണ്ടല്ലോ, വാദത്തിനുള്ള മരുന്ന് കുറുന്തൂട്ടി. പക്ഷെ കുറുന്തൂട്ടിക്ക് വാദം പിടിച്ചാലും പാപത്തിനുള്ള മരുന്ന് യാഗം, യാഗത്തിന് വാദം പിടിച്ചാലും. അതാണ് ഇവിടെ സംഭവിച്ചത്. മനസ്സിലാവുന്നുണ്ടോ? ആമേൻ. അപ്പോ സഭ ദർശനം ആമേൻ വിട്ടുപോയാൽ, വ്യക്തി യഥാർത്ഥ ദർശനം വിട്ടുപോയാൽ, പാസ്റ്റർ യഥാർത്ഥ ദർശനം വിട്ടുപോയാൽ, സൂപ്പറിന്റെ ദർശനം വിട്ടുപോയാൽ, ഓവർസിയർ ദർശനം വിട്ടുപോയാൽ, സെന്റർ പാസ്റ്റർ ദർശനം വിട്ടുപോയാൽ, ആമേൻ ആമേൻ, ആ കമ്മ്യൂണിറ്റി മുഴുവൻ തകർന്നു. അതുകൊണ്ട് യഹൂദന്മാരെ ശുദ്ധീകരിക്കാൻ ആമേൻ യേശു ആമേൻ ചാട്ടവാറുമായി ദേവാലയത്തിലിറങ്ങി ദേവാലയം ശുദ്ധീകരിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ ഞാൻ ഒരു ദൂത് പറഞ്ഞ് അവസാനിപ്പിക്കാം ആ ഭാഗം. നമ്മുടെ ആലയം ശുദ്ധീകരണമുള്ളതായിരിക്കണം. ആ ആലയത്തിൽ നിന്ന് നാം പ്രാർത്ഥിച്ചെങ്കിലേ പ്രാർത്ഥന കേൾക്കൂ. എൻ്റെ ആലയം സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയം. അവിടെ ഒരു ചിന്തയും കൂടെ ഞാൻ പറഞ്ഞുവിടാം. ഈ ആലയത്തിന് 46 കൊല്ലത്തെ പഴക്കമുണ്ട്. 46 കൊല്ലം കൊണ്ട് ആമേൻ പണിത ദേവാലയമാണിത്. ഹേരോദാവിന്റെ ഭണ്ഡാരത്തിൽ നിന്നും യേശുവിന് പ്രായം 33 ഉണ്ട്. പക്ഷേ അതിനേക്കാൾ എത്രയോ മൂത്തതാണ് ഈ പള്ളി. പക്ഷേ ഉടമസ്ഥൻ യേശു കർത്താവ് പറയുകയാണ്, എൻ്റെ ആലയം എന്ന് പറഞ്ഞാൽ എന്താ? എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിന്റെ നാമത്തിൽ പ്രതിഷ്ഠിച്ച ആലയം ദൈവത്തിൻ്റെതാണ്. ചിലര് പിണങ്ങിയ തമ്പേറുമായിട്ട് അങ്ങ് പോവും. അവര് വാങ്ങിച്ചു കൊടുത്ത തമ്പാറ പാസ്റ്ററുമായിട്ട് ഉണ്ടാക്കിയാൽ സെക്രട്ടറി തമ്പേറുമായിട്ട് അങ്ങ് പോവും. അപ്പൊ പള്ളി വാങ്ങിച്ചു കൊടുക്കും. അത് അന്ന് ഞാൻ കൊടുത്തെന്നുള്ളതേ ഉള്ളൂ, ഇപ്പൊ ഞാൻ അങ്ങ് എടുത്തോണ്ട് പോകും. ചിലര് പള്ളിയുടെ പേരിൽ ആരെങ്കിലും 10 സെന്റ് വസ്തു വാങ്ങിച്ചു കൊടുക്കും. ചാകുന്നിടം വരെ തോമാച്ചാന ആ വസ്തു വാങ്ങിച്ചെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അത് വാങ്ങിച്ചു കൊടുത്ത് പള്ളി പണിഞ്ഞ് പ്രതിഷ്ഠിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ദൈവത്തിൻ്റെതാണ്, തോമാച്ചാൻ്റെതല്ല, തങ്കച്ചാൻ്റെതല്ല, പൊന്നമ്മാമ്മയുടെ പള്ളി അല്ല, മാത്തുച്ചാന്റെ പള്ളി അല്ല. മനസ്സിലാവുന്നുണ്ടോ? അച്ചായം പണ്ട് കൊടുത്തത് ശരിയാണ്, പക്ഷെ പ്രതിഷ്ഠ കഴിഞ്ഞപ്പോൾ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഇതിനെ വേർതിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ദൈവത്തിൻ്റെതാണ്. അതാണ് യേശു പറഞ്ഞത്, എന്റെ ആലയം സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയമാണ്, അത് നിങ്ങൾ കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റി. മൈ ഹൗസ് ഷാൽ ബി കാൾഡ് എ ഹൗസ് ഓഫ് പ്രയർ ബട്ട് യു ഹാവ് മേഡ് ഇറ്റ് എ റോബേഷ് ഹെൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്ന്, ശുദ്ധീകരണത്തോടെ പ്രാർത്ഥിക്കണം. ആലയത്തെക്കുറിച്ചുള്ള നമ്മുടെ മനോഭാവത്തിന് മാറ്റം വരണം. ആലയം ലാഭം ഉണ്ടാക്കാനുള്ളതല്ല, ആലയം വിമർശിക്കാനുള്ളതല്ല, ആലയം മുഴ മാറാനുള്ളതല്ല, ആലയം മുടന്തു മാറാനുള്ളതല്ല, ആലയം ട്യൂമർ മാറാനുള്ളതല്ല, ആലയം ആരാധിക്കാനുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ? ആലയം പ്രാർത്ഥിക്കാനുള്ളതാണ്. ആമേൻ. അതിനിടയിൽ ആരാധിക്കുമ്പോൾ ഒരു മുടന്തു മാറിയെന്ന് വരാം, ആരാധിക്കുമ്പോൾ ഒരു മഴ മാറിയെന്ന് വരാം, പ്രാർത്ഥിക്കുമ്പോൾ ഒരു മറുപടി കിട്ടിയെന്ന് വരാം. പക്ഷെ മഴ മാറാനുള്ള സ്ഥലമല്ല ആലയം. ആലയം ആരാധനയ്ക്കുള്ള സ്ഥലമാണ്. മഴ മാറിയാലും ഇല്ലെങ്കിലും ഞാൻ യേശുവിനെ ആരാധിക്കും. കാരണം യേശുവിൻ്റെ രക്തം എനിക്ക് വേണ്ടി തന്ന് എന്നെ വീണ്ടെടുത്തതാണ് എന്നെ ആരാധിക്കാൻ പ്രാപ്തനാക്കുന്നത്, പ്രേരിപ്പിക്കുന്നത്. സങ്കീർത്തനത്തിൽ വായിച്ചതുപോലെ രക്ഷയുടെ പാനപാത്രം എടുത്ത്
യഹോവയെ സ്തുതിക്കാൻ കാരണം ജീവൻ തന്നതുകൊണ്ടാണ് നമ്മൾ യേശുവിനെ ആരാധിക്കുന്നത്. ആമേൻ. രണ്ടാമത്തെ ചിന്ത, അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെ ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ എന്ന് പറയുകയാണ്. ഇത് പറയുന്നത് ശിഷ്യന്മാരോടാണ് പ്രധാനമായിട്ട്, അത് നമ്മൾ ഓർക്കും. ശിഷ്യന്മാരോട് 12 പേരും ഇപ്പൊ കൂടെ ഉണ്ട്, യൂദ ഉൾപ്പെടെ ഉണ്ട്. അപ്പോ ഇവര് പള്ളിയിലെ ശുദ്ധീകരണം ഒക്കെ കഴിഞ്ഞ് മടങ്ങി വരുന്ന വഴിക്ക് പത്രോസ് ചാടി വീണ് പറഞ്ഞു, കർത്താവേ, ദേ ആ അത്തി, നീ ശവിച്ച അത്തി ഉണ്ടല്ലോ, വേരോട് ഉണങ്ങിക്കിടക്കുന്നു. ശവിക്കാൻ കാരണം ഫലമില്ലാഞ്ഞിട്ടാ കേട്ടോ, ഫലമില്ലാഞ്ഞിട്ടാ. എല്ലാവർക്കും ഇല മതി, കാണാൻ സഭ വലുതായിട്ടുണ്ടാകണം. സഭ, സഭാകളിന്റെ വലിപ്പം, ആളുകളുടെ എണ്ണത്തിന്റെ വലിപ്പം ഇതൊക്കെയാണ് ഫല. പക്ഷേ യജമാനൻ നോക്കുന്നത്, കൃഷിക്കാരൻ നോക്കുന്നത് ഫലമാണ്. പോയി ഫലം കായ്ക്കണം, നിലനിൽക്കുന്ന ഫലം കായ്ക്കണം, വളരെ ഫലം കായ്ക്കണം, അധിക ഫലം കായ്ക്കണം, അങ്ങനെയൊക്കെയാണ്. കാർപ്പോ ഫോറിയോ എന്ന മൂലപദമാണ് അതിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഫലം വിളയിക്കുക, ഫലം ഉണ്ടാക്കിയെടുക്കുക. ആമേൻ. അങ്ങനെയാണ്, ഫലം തന്നെ ഉണ്ടാകത്തില്ല, ഉണ്ടാക്കിയിടുക. ഫലം തന്നെ വിളയത്തില്ല, ഏത്തക്കൊല തന്നെ വിളയത്തില്ല, ഏത്തക്കൊല വിളയിച്ചെടുക്കണം, ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെയാണ് ഫലം കായ്ക്കണം. നമ്മൾ വിചാരിച്ചെങ്കിലേ പറ്റൂ ഫലം കായ്ക്കാൻ. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ അങ്ങ് ഫലം കായ്ക്കത്തില്ല. പ്രവർത്തിക്കും കൂടെ ചെയ്തെങ്കിലേ ആമേൻ ഫലം ഉണ്ടാകത്തുള്ളു എന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകരുത്. ആമേൻ എന്ന് പറഞ്ഞാൽ നിലം ഉഴുന്നതും, ആമേൻ, പിന്നെ കഷ്ട ഉടയ്ക്കുന്നതും, വിത്ത് വിതയ്ക്കുന്നതും, കള പെറുക്കുന്നതും, വെള്ളം ഒഴിക്കുന്നതും പ്രവൃത്തിയാണ്. എന്നാൽ ആമേൻ അതിനെല്ലാം ചെയ്തിട്ട് പ്രാർത്ഥിച്ച് കാത്തിരിക്കുമ്പോൾ കൃഷിക്കാരന് ഉടമസ്ഥന നെല്ല് ആമേൻ വിളയിച്ച് ദൈവം കൊടുക്കുകയാണ്. അല്ലാതെ കൃഷിക്കാരൻ കൂടെ നിന്ന് ആമേൻ സ്തോത്രം ഒന്നും ചെയ്യാനൊക്കത്തില്ല. പക്ഷെ പ്രവൃത്തിയുണ്ട്, കൃഷിക്കാരന്റെ പ്രവൃത്തി. അഥവാ പൗലൂസിന്റെ ഭാഷയിൽ, ഞാൻ നട്ടു, പൗലൂസ് അപ്പല്ലൂസ് നനച്ചു, വളരുമാറാക്കുന്ന ദൈവം. അപ്പൊ നമുക്ക് ഒരു പ്രവൃത്തി ഉണ്ട്, ദൈവം ബാക്കി പ്രവൃത്തി ചെയ്യും. അല്ലാതെ സ്തോത്രം പറഞ്ഞാൽ ആത്മാക്കൾ വരത്തില്ല, സ്തോത്രം പറഞ്ഞാൽ ദൈവത്തിന് മഹത്വമാണ്, സുവിശേഷം പറയണം. ആമേ മലകൾ കയറി, കാട് കടന്ന്, പുഴ കടന്ന്, പർവ്വതം കടന്ന്, രാജ്യത്തിന്റെ വാതിലുകൾ കടന്ന് സുവിശേഷം പ്രസംഗിക്കണം, വിത്ത് വിതയ്ക്കണം. അതുകൊണ്ടാണ് സങ്കീർത്തൻ നമ്മൾ വായിക്കുന്നത്, വിത്ത് ചുമന്ന് കരഞ്ഞുകൊണ്ട് നടക്കുന്നു, ആമേ കറ്റ ചുമന്ന് ആർത്തുകൊണ്ട് വരുന്നു, നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ എത്ര മനോഹരം. ആമേൻ സ്തോത്രം. ആമേൻ കാലിലെ മുള്ളും ആമേൻ കല്ലും ഒക്കെ കൊള്ളും, പക്ഷേ സുവിശേഷം ആ പാദത്തെ കവർ ചെയ്ത് അതിനെ മനോഹരമാക്കുകയാണ്. കാരണം ഉടമസ്ഥൻ കതിര് കാണുമ്പോൾ സന്തോഷിക്കും. ഇന്നോ പാരിൽ കണ്ണുനീരിൽ നിൻവാചനവും വേദയ്ക്കും ഞാൻ, ഇന്നോ പാരിൽ കണ്ണുനീരിൽ നിൻവാചനവും വേദയ്ക്കും ഞാൻ, അന്നു നേരിൽ നിന്നരികിൽ വന്നു കാതിരുക കാണും ഞാൻ, അന്നു നേരിൽ നിന്നരികിൽ വന്നു കാതിരുക കാണും ഞാൻ. അപ്പോൾ ഇന്ന് നമ്മൾ കണ്ണുനീരിൽ വിതച്ചാൽ അന്ന് നമുക്ക് ആർപ്പോടെ കൊയ്യാം. 10-ലധികം പാസ്റ്റർമാര് ഈ സൂം മീറ്റിംഗിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത്രയും കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞത്. സുവിശേഷ ദൗത്യത്തിന് ഈ ദിവസങ്ങളിൽ ശക്തിയോടെ ആർജവമുള്ളവരായി ആമേ കർത്താവിന്റെ സാക്ഷിയാകാൻ ഏൽപ്പിച്ചു കൊടുക്കണം. തിന്നുകുടിച്ച് ഉറങ്ങി ആ പുതപ്പ് മേലോട്ട് വലിച്ചിട്ട് ഏലിയാവിനെ പോലെ ചൂരച്ചെടിയുടെ തണൽ കിടക്കാനല്ല ദൈവം നിന്നെ വിളിച്ചത്. ഒരേപോളം യാത്ര ചെയ്ത് കർത്താവിന്റെ ദൗത്യം നിർവഹിപ്പാനാണ് വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഉണരണം, ഇതുപോലെ ഉണരുക. അവയെ പണ്ട് ഞാൻ അങ്ങനെ ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്, സ്തോത്രം. ആ സീഡിക്കകത്ത് പാട്ട് കേട്ടിട്ട് ഒരു പ്രവാചകൻ എന്നെ വിളിച്ചു, പാസ്റ്ററെ ഈ പാട്ടിനകത്തുകൊണ്ട് ദൈവം എന്നെ എന്നോട് സംസാരിച്ചു, ഉണരുക ഉണരുക ദബോരി എന്നും പറഞ്ഞുകൊണ്ട്. സ്തോത്രം.
അതുകൊണ്ട് ഞാൻ ശക്തിപ്പെട്ടു, ഞാനൊന്ന് ക്ഷീണിച്ചു കിടക്കുകയായിരുന്നു എന്ന് ആ പ്രവാചകൻ പറയാനിടയായി. സ്തോത്രം. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ആമേ ഇടയ്ക്ക് ചില ക്ഷീണങ്ങൾ കൊണ്ടുവന്ന്, ആമേ നമ്മെ നിരാശപ്പെടുത്തി, ഭാരം കൊണ്ടുവന്ന്, പ്രതിസന്ധി കൊണ്ടുവന്ന്, സാമ്പത്തിക ഞെരുക്കം കൊണ്ടുവന്ന്, പൈശാചിക പോരാട്ടം കൊണ്ടുവന്ന്, സഭയിലെ ഉടക്കൻ അച്ചായൻ എഴുന്നേറ്റ് അങ്ങനെ വിവിധ നിലകളിൽ നിന്റെ ദർശനത്തിന് മങ്ങലുണ്ടാക്കി നിന്നെ ഒതുക്കാൻ നോക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ ആമേ നീ ആത്മാവിൽ ശടകുടഞ്ഞെഴുന്നേറ്റ് ആമേ നിന്റെ ആയിരത്തിന് മൂർച്ച കൂട്ടി ദൈവം അയക്കുന്ന മേഖലകളിൽ നിന്ന് അവനോ വയലിന്റെ നടുവിൽ നിന്ന് വയലിനെ കാത്ത് ഫിലിസ്തീനെ വിട്ടി എന്നെ വചനത്തിൽ വായിക്കുന്നത് പോലെ വയലിന്റെ നടുവിൽ നിൽക്കണം, വയലിനെ കാക്കണം, ഫിലിസ്തീനെ വെട്ടണം, അവൻ കവർന്നു കൊണ്ടുപോകാൻ നാം അനുവദിച്ചുകൂടാ. ആമേൻ. അതിനാണ് നിന്റെ മേലൊരു അഭിഷേകം ആമേൻ ദൈവം തന്നിരിക്കുന്നത് എന്ന് ആമേൻ ഇന്ന് രാത്രിയിൽ മറന്നു പോകരുത്. അപ്പോ അത്തിവേരോട് ഉണങ്ങിക്കിടക്കുക. പത്രോസ് ചാടി വീണ് പറഞ്ഞു, ദേ കർത്താവേ അത്തി ഉണങ്ങിക്കിടക്കുന്നു. ഉടനെ യേശു പറഞ്ഞു, ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കും. ആ അപ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ അത്തി ഉണങ്ങിയപ്പം യേശു ന്യായമായിട്ട് പറയേണ്ടത് എങ്ങനെയാ, മോനെ എന്റെ വാക്കിനൊരു ശക്തി ഒക്കെ ഉണ്ടടാ, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ 12 മണിക്കൂറിനകത്ത് ചിലത് ഉണങ്ങും. ഇതാണ് ന്യായമായിട്ട് പറയേണ്ടത്. പക്ഷെ യേശു പറഞ്ഞ അതല്ല, ദൈവത്തിൽ വിശ്വാസം ഉള്ളവർ ആയിരിക്കും. അപ്പൊ അടുത്ത ചോദ്യം, പിന്നെ ഞങ്ങൾ വിശ്വാസമില്ലാഞ്ഞിട്ടാണോ അപ്പനെ വിട്ട്, പടക് വിട്ട്, വള്ളം വിട്ട്, വല വിട്ട്, പിന്നെ സമുദായം വിട്ട്, നാട് വിട്ട്, വീട് വിട്ട്, നാമരായ കൂട്ടം വിട്ട് വന്നിരിക്കുന്നതെന്ന് നമ്മൾ ചോദിക്കും. വന്നതൊക്കെ ശരിയാ, വിട്ടതും ശരിയാ, പക്ഷേ പണ്ടത്തെ വിശ്വാസം കൊണ്ട് ഇപ്പോ ഇരുന്ന ഇപ്പോഴത്തെ പ്രശ്നത്തിന് വിടുതലുണ്ടാകും. മനസ്സിലാവുന്നുണ്ടോ? ഇറങ്ങിയ കാലത്ത് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ഇപ്പൊ LKG പോകുന്ന പിള്ളേർ 12 കൊല്ലത്തിന് മുമ്പ് LKG പോയി, +2 വന്നപ്പോ ഇപ്പോഴും LKG ആമേ പരിപാടി കൊണ്ടിരുന്ന പരിപാടി നടക്കും. ഇപ്പൊ പരീക്ഷ എഴുതിയെങ്കിലേ പറ്റൂ, നേരെ നിന്നെങ്കിലേ പറ്റൂ, സ്വന്തമായി പഠിച്ചെങ്കിലേ പറ്റൂ, ആമേ ഇപ്പൊ കമ്പ്യൂട്ടർ ഫീഡ് ചെയ്തെങ്കിലേ പറ്റൂ. അപ്പോ LKG ആയിട്ട് 12 കൊല്ലത്തിന് മുമ്പുള്ള പരിപാടി കൊണ്ട് ഇപ്പൊ ഇരുന്ന നടക്കില്ല. അങ്ങനെയാണെങ്കിൽ ഇറങ്ങിത്തിരിച്ച കാലത്തുള്ള വിശ്വാസം കൊണ്ടിരുന്നാൽ ഇപ്പൊ നിനക്ക് മുന്നോട്ട് പോകാനൊക്കത്തില്ല. വിശ്വാസത്തിൽ ഇരിക്കുന്നു എന്ന് നിങ്ങളെ തന്നെ പരിശോധിക്കണം. മനുഷ്യപുത്രന്റെ വരവെങ്കിൽ വിശ്വാസം കണ്ടെത്തുമോ? ഒരിക്കലായി ഭരമേൽപ്പിച്ച വിശ്വാസത്തിന് വേണ്ടി പോരാടിയില്ലെങ്കിൽ വിശ്വാസം തകർന്നു പോകും. ആമേൻ. അലക്സാണ്ടറിന്റെ ഹുമനയോസും ആമേൻ ആമേൻ വിട്ടുപോയി, അവരുടെ വിശ്വാസ കപ്പൽ തകർന്നു പോയി എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഇനി ഞാൻ വേഗത്തിൽ പറയാം. പത്രോസിന്റെ വിശ്വാസം, അല്പവിശ്വാസം. അല്പവിശ്വാസിയെ നീ എന്തിന് സംശയിച്ചു? സഭയുടെ ഓവർസിയറാണ്, ഓവർസിയറിന്റെ വിശ്വാസം. പുള്ളി 2 കൊല്ലൂടെ കഴിയുമ്പോൾ, 2 കൊല്ലം ആവണ്ടല്ലോ, ആ 1.5 കൊല്ലൂടെ കഴിയുമ്പോൾ പുള്ളി സൂപ്പറണ്ടാ, ഓവർസിയറാ, ജനറൽ മിനിസ്റ്ററാ. എന്റെ ഭാഷ മനസ്സിലാകുന്നുണ്ടോ? ജനറൽ മിനിസ്റ്റർ ഇപ്പോ വെള്ളത്തിൽ താണുകൊണ്ടിരിക്കുക. ജനറൽ മിനിസ്റ്റർ ഇപ്പോ ഞാൻ അവനെ അറിയുന്നില്ല എന്ന് തള്ളിപ്പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജനറൽ മിനിസ്റ്റർ ആവേണ്ട ആള് എന്നാ ഞാൻ മീൻ പിടിക്കാൻ പോവുക, നിങ്ങൾ വരുന്നോ എന്നും ചോദിച്ച് വേറെ 6 എണ്ണത്തിനെയും കൂടെ വലിച്ച് ഗലീല കടലിലേക്ക് പണ്ട് 3 കൊല്ലത്തിന് മുമ്പ് ആ പഴയ പടകും വള്ളവും വലയും എല്ലാം കൂടെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് പോവുക. ആളാരാവേണ്ടതാണ് ജനറൽ മിനിസ്റ്റർ, ആരാണ്ടാണ് സൂപ്രണ്ട്, ആരാളാണ്ടാണ് ഓവർസിയർ. ആമീൻ. സഭയുടെ ലീഡർ. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ പിശാച് എത്രമാത്രം ശക്തിയോടെ പ്രവർത്തിച്ചിട്ടാണ് ആമേൻ വെളിപ്പാടുണ്ടായിരുന്നവനെ, ആമേൻ നീ ജീവനുള്ള പുത്രൻ, ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാകുന്നു എന്നേറ്റു പറഞ്ഞവനെ മറിച്ചിട്ട് പിന്മാറ്റത്തിലേക്ക് കൊണ്ടുപോയി. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞോണം, പഴയ വിശ്വാസം കൊണ്ടിരിക്കരുത്, വിശ്വാസം പുതുക്കണം. ആമേൻ. ഇനി തോമസിന്റെ വിശ്വാസം. തോമസിനോട് യേശു പറഞ്ഞതെന്താ? ഓ ഞാൻ വിശ്വസിക്കത്തൊന്നുമില്ല. എടാ യേശു വന്നു, ഞാൻ വിശ്വസിക്കത്തില്ല, ഞങ്ങള് കണ്ടതാ, ഞാൻ കണ്ടില്ല. ഉടനെ യേശു 8 ദിവസം കഴിഞ്ഞപ്പോ വീണ്ടും പ്രത്യക്ഷനായിട്ട് പറഞ്ഞു, തോമസേ കയ്യിൽ ആമേൻ വിരലിട, ആണിപ്പാടിൽ കൈയിട്, കുന്തപ്പാടിൽ കൈയിട്, അല്പവിശ്വാസി നീ എന്തിന് സംശയിച്ചു. അപ്പൊ പത്രോസിന്റെ വിശ്വാസം അല്പവിശ്വാസം, തോമസിന്റെ വിശ്വാസം അവിശ്വാസം.
അൺബിലീവർ. മനസ്സിലായോ? ഗ്രാജുവേഷന്റെ തൊപ്പി തലയിലുണ്ട്, ചുരുട്ടിപ്പിടിച്ച സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ട്, മൂന്നര കൊല്ലത്തെ സാക്ഷാൽ ഗുരുവിന്റെ പഠനം, പക്ഷേ പരിണിത ഫലം ആമേൻ. അവിശ്വാസവും അല്പവിശ്വാസവും ആമേൻ. യേശു പറഞ്ഞു, എന്റെ കൂടെ നടക്കുന്നത് കൊള്ളാം, വിശ്വാസം വർദ്ധിക്കണം. ഇറങ്ങിത്തിരിച്ച കാലത്ത് വിശ്വാസം പോരാ, ഓരോ ദിവസവും വർദ്ധിക്കണം. ദൈവം ചെയ്യുന്ന ഓരോ അത്ഭുതങ്ങളിലൂടെ, ഓരോ അടയാളങ്ങളിലൂടെ, ഓരോ ആ പ്രാർത്ഥനയുടെ മറുപടി ലഭിക്കുമ്പോഴും നമ്മുടെ വിശ്വാസം വർദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല, മറന്നു പോകരുത്. മേൻ. എന്നാൽ ശതാധിപൻ ശതാധിപൻ വിശ്വസിച്ചു. ഞാൻ മൊബൈലിലാണ് സംസാരിക്കുന്നത്. ശതാധിപൻ വിശ്വസിച്ചു. ഹാലേലുയ. അവിടെ പറയുന്ന പ്രയോഗം ഇതാണ്, സ്തോത്രം ആമേൻ. ഇത്ര വലിയ വിശ്വാസം എന്നൊരു പ്രയോഗമാണ്. എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞത്, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ എന്റെ ബാല്യക്കാരൻ സൗഖ്യമാകും, അതുകൊണ്ട് എന്റെ വീട്ടിൽ വരാൻ ആമേൻ ഞാൻ യോഗ്യനല്ല, ഒരു വാക്ക് കൽപ്പിച്ചാൽ മതിയെന്നാണ് പറഞ്ഞത്. ഉടനെ യേശു തിരിഞ്ഞു പറയുകയാണ്, ഇസ്രായേലിൽ കൂടെ ഇത്ര വലിയ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. അവൻ യഹൂദനല്ല, ആമേൻ സ്തോത്രം. ബൈ ബർത്ത്, ജന്മനാൽ അവൻ യഹൂദൻ അല്ല, സ്തോത്രം. വിജാതീയനാണ്, പക്ഷേ അവൻ ഈ യേശുവിലാഴമായി വിശ്വസിച്ചു. ഒരു കാര്യം ഞാൻ പറയാം, ആമേൻ, പഴയ നിയമത്തിലായാലും പുതിയ നിയമത്തിലായാലും ആമേൻ അത്ഭുതം നടക്കണമെങ്കിൽ യേശുവിൽ വിശ്വസിക്കണം. പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാകണമെങ്കിൽ വിശ്വാസം വേണം. മരിച്ചവർ ഉയർക്കാൻ വിശ്വാസം വേണം. വാഗ്ദത്തങ്ങൾ നിവർത്തിക്കപ്പെടാൻ വിശ്വാസം വേണം. ആമേൻ. എബ്രായർ 11 പറയുന്നു, ആമേൻ സ്തോത്രം, വിശ്വാസത്താൽ അവർ ആമേൻ ചെങ്കടലിൽ കൂടെ കരയിൽ എന്ന പോലെ നടന്നു. വിശ്വാസത്താൽ സിംഹത്തിന്റെ വായടച്ചു. വിശ്വാസത്താൽ തീയുടെ ബലം കെടുത്തി. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ വിശ്വാസത്തിന്റെ മൂർച്ച കൂടട്ടെ. നിങ്ങളെ ഭാരപ്പെടുത്തുന്ന ഇപ്പോഴത്തെ പ്രതിസന്ധി എന്താണ്? രോഗമാണോ? സാമ്പത്തികമായ വിഷയമാണോ? തലമുറകളുടെ വിദ്യാഭ്യാസമാണോ? തലമുറകളുടെ ഭാവി കെട്ടുപണിയാണോ? സുവിശേഷ പ്രവർത്തന മണ്ഡലങ്ങളാണോ? സഭാ മണ്ഡലത്തിലെ ചില വിഷയങ്ങളാണോ? ചില വൈദേശിക തലത്തിലെ വിഷയങ്ങളാണോ? ചില വിദേശ യാത്രകളാണോ? ചില സഭാകോളിന്റെ പണിയാണോ? ചില പാഴ്സനേജിന്റെ പണിയാണോ? ജോലിയില്ലാതെ ഭാരപ്പെടുന്ന വിഷയങ്ങളാണോ? തലമുറയുടെ ഭാവി കെട്ടുപണിയാണോ? ഏത് വിഷയത്താലാണ് നിങ്ങൾ ഇന്ന് രാത്രിയിൽ ഭാരപ്പെടുന്നത്? അതിനകത്തൊരു അത്ഭുതം നടക്കണമെങ്കിൽ നിങ്ങൾ ആഴമായി ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ വചനത്തിൽ വാഗ്ദത്തങ്ങളിൽ ആഴമായി വിശ്വസിക്കണം. എന്നാൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യാനിടയാ. വിശ്വസിക്കുന്നവർ കരമൊന്ന് ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. അപ്പോൾ ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ, നമ്മുടെ വിശ്വാസം വർദ്ധിക്കണം. അപ്പോൾ രണ്ടാമത് യേശു പറയുന്ന കാര്യം ഇതാണ്, എന്റെ കൂടെ നടന്നാൽ പോരാ, ശിഷ്യനാണ് എന്ന് പറഞ്ഞ് എന്റെ കൂടെ നടന്നാൽ പോരാ, പാസ്റ്റർ ആണെന്ന് പറഞ്ഞ് എന്റെ കൂടെ നടന്നാൽ പോരാ, ആമേൻ, വിശ്വാസിയാണെന്ന് പറഞ്ഞ് എന്റെ കൂടെ നടന്നാൽ പോരാ. നീ വിശ്വസിച്ചുകൊണ്ട് ആമേൻ നീങ്ങി കടലിലേക്ക് ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കും എന്നത് യേശു പറഞ്ഞവരെ ബലപ്പെടുത്തി. പറഞ്ഞാൽ മാത്രമല്ല അത്തി ഉണങ്ങുന്നത്. പ്രത്യുത, നീ പറഞ്ഞാലും, നീ വിശ്വസിച്ചുകൊണ്ട് കൽപ്പിച്ചാലും, നീ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ, നീ വിശ്വസിച്ചുകൊണ്ട് ശാസിച്ചാൽ, നീ വിശ്വസിച്ചുകൊണ്ട് ആമേ കുഴിവെട്ടിയാൽ, നീ വിശ്വസിച്ചുകൊണ്ട് വടി നീട്ടിയാൽ, നീ വിശ്വസിച്ചുകൊണ്ട് പുതപ്പടിച്ചാൽ, നീ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുപ്പിട്ടാൽ, നീ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചെണ്ണ പൂശിയാൽ സൗഖ്യം വരും.
അപ്പോൾ വെറുതെ പ്രാർത്ഥിച്ചാൽ പോരാ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. പിന്നെ ഞാൻ മാത്രം പ്രാർത്ഥിക്കുമ്പോഴല്ല അത്ഭുതം നടക്കുന്നത്, നീ പ്രാർത്ഥിച്ചാലും അത്ഭുതം നടക്കും. അപ്പോ നിന്നെ കുറിച്ചുള്ള നിന്റെ മനോഭാവത്തിന് മാറ്റം വരണം. യേശു പ്രാർത്ഥിക്കുമ്പോൾ മാത്രമല്ല അത്ഭുതം നടക്കുന്നത്, നമ്മൾ പ്രാർത്ഥിച്ചാൽ അത്ഭുതം നടക്കും. മൂന്നാമത്തെ ദൂതനെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കേണ്ടതിന് നിങ്ങളിൽ ആർക്കെങ്കിലും ആരോടെങ്കിലും വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ അവനോട് ക്ഷമിക്കണം, ക്ഷമിക്കണം. അമ്മയമ്മയും മരുമോളും തമ്മിൽ ചേരത്തിൽ, അപ്പനും മക്കളും തമ്മിൽ ചേരത്തിൽ, പാസ്റ്ററും വിശ്വാസികളും തമ്മിൽ ചേരത്തിൽ, താ ചേഷ്ടനും അനിയനും തമ്മിൽ ചേരത്തിൽ, ആമേൻ. മുമ്പേ വന്നവരും ഇപ്പോഴും തമ്മിൽ ചേരത്തിൽ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ എല്ലാ തരത്തിലുമുള്ള ഡിവിഷൻ എല്ലായിടവും ഉള്ള ഉണ്ടെങ്കിൽ, ഐക്യത ഇല്ലാതെ പോയാൽ നാം എങ്ങനെ പ്രാർത്ഥിച്ചാലും പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാകത്തില്ല. നിരപ്പ് പ്രാപിച്ചിട്ട് പ്രാർത്ഥിച്ചാൽ മാത്രമേ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാകും. ക്ഷമിക്കേണ്ടിടത്ത് ക്ഷമിക്കാനും, പൊറുക്കേണ്ടിടത്ത് പൊറുക്കാനും, സഹിക്കേണ്ടിടത്ത് സഹിക്കാനും, ആമേൻ, നമ്മൾ തയ്യാറാകണം. ക്ഷമ ചോദിക്കേണ്ടിടത്ത് ക്ഷമ ചോദിക്കാനും തയ്യാറാണ്. പണ്ടൊരാളെ ഞങ്ങളുടെ കൂടെ വന്ന് ഹോസിക്കുകയാണ്, വെളിപ്പാടുള്ള ഒരാളെന്ന് പറഞ്ഞു. പക്ഷേ അമ്മായിയപ്പനുമായിട്ട് ഉടക്കാന്നല്ലോ, അതിന് ആദ്യം ക്രമീകരണം വരുത്തിയിട്ട് പ്രാർത്ഥിക്കാൻ പോകും. അച്ഛനും വിദേശത്ത് പോകണം, വിസ അടിക്കുന്നില്ല, അതിന് എന്റെ കൂടെ വന്നിട്ട് ദോഷിക്കുകയാണ്. അപ്പോ പറഞ്ഞ ശരിയാണ് ഭാഗത്ത് എന്ന് പറഞ്ഞു. അപ്പോ കല്യാണത്തിന് സ്ത്രീധനം വേണമല്ലോ, കൊടുത്തില്ല. പിന്നൊരു 20,000 കടം വാങ്ങിച്ചിട്ട് തിരിച്ചു കൊടുത്തതും ഇല്ല, അമ്മായിയപ്പനുമായിട്ട് ഉടക്കുവായി. എന്നിട്ട് വന്നിട്ട് നാം ഉപസിക്കുന്നു. അപ്പോ അദ്ദേഹം വിളിച്ചു പറഞ്ഞു, എടി ആ 20,000 രൂപ നിന്റെ അപ്പനെ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. അപ്പന്റെ അടുക്കൽ 20,000 രൂപയായിട്ട് മകളി എന്നപ്പോ അപ്പൻ പറഞ്ഞു, എന്തിനാടി എനിക്ക് 20,000 രൂപ? അവൻ എന്റെ അടുക്കൽ വന്ന് ഒന്ന് സംസാരിച്ചാൽ എന്റെ പ്രശ്നം തീരും, 20,000 നീ കൊണ്ടുപോകാൻ പറഞ്ഞു. ചുരുക്കത്തിൽ പറഞ്ഞാൽ കാര്യം വിളിച്ചു പറഞ്ഞപ്പോ പറഞ്ഞു, അതെ ഞാൻ ഉപവാസം കഴിഞ്ഞ് വന്നിട്ട് അപ്പന്റെ അടുക്ക് പൊയ്ക്കൊള്ളാന്ന് പറഞ്ഞു. അമ്മായിയപ്പന്റെ അടുക്ക് ചുരുക്കത്തിൽ പറഞ്ഞാൽ പ്രശ്നവും പരിഹരിക്കപ്പെട്ടു, കാശും കൊടുക്കേണ്ടി വന്നില്ല, ഉപവാസം കഴിഞ്ഞാൽ വീട്ടിൽ ചെന്ന് സംസാരിച്ചു, അങ്ങേര് വിസ അടിച്ചു, രണ്ട് പെമ്പിള്ളാരെ BSc നഴ്സിംഗ് പഠിപ്പിച്ചു, രണ്ടിനെയും കല്യാണം കഴിപ്പിച്ചു, ഒന്ന് സൗദിയിലും ഒന്ന് അബുദാബിയിലും. അപ്പൊ ശ്രദ്ധിക്കണം, ഇപ്പോഴുണ്ട്. ഒരു 10 കൊല്ലത്തിന് മുമ്പുള്ള കാര്യമായി സംഭവമായി പറയുന്നു. അപ്പൊ നമ്മള് ഉപവാസത്തോട് ഉപവാസമോ, കൊടലങ്ങ് ഉണങ്ങുവോ, വിസ ഔട്ട് അടിക്കുന്നോ, അതുമില്ല. ഒഴിറ്റി തൊട്ട് പാസ്സാവുന്നു, അതുമില്ല. ILC എഴുതിയിട്ട് കിട്ടുന്നു, അതുമില്ല. ആ വസ്തുവിന്റെ കച്ചവടം നടക്കുന്നു, അതുമില്ല. ആത്മാക്കളോട്ട് വരുന്നു, അതുമില്ല. വഴി തുറക്കുന്നു, അതുമില്ല. ഒറ്റ കാര്യമുള്ളൂ, നിരപ്പ് പ്രാപിച്ചിട്ട് പ്രാർത്ഥിച്ചു. ഏത് രോഗം ഏത് ഡോക്ടർ അടുത്ത് ചെന്നാലും സ്റ്റെതോസ്കോപ്പ് വെച്ച് ഒന്ന് പരിശോധിക്കും, അതിനു മുമ്പ് രോഗലക്ഷണം എന്താന്ന് ചോദിക്കും. ഇത് രണ്ടും കഴിഞ്ഞാണ് മരുന്ന് കുറിക്കുന്നത്, ഏത് ഡോക്ടർ. ഇതുപോലെ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോട് ഉപവാസത്തോടെ വരുമ്പോൾ നമ്മുടെ രോഗം എന്താണെന്ന് പരിശുദ്ധാത്മാവ് ആദ്യം പറഞ്ഞിട്ട് അതിനുള്ള ചികിത്സയാണ് ആദ്യം ചെയ്യുന്നത്. അത് കഴിഞ്ഞു കഴിയുമ്പോൾ ആ മരുന്ന് കഴിച്ചു കഴിയുമ്പോൾ സൗഖ്യമാണ്. ഇതുപോലെ നമ്മുടെ വിഷയത്തിന് നമ്മുടെ ഭാഗം ക്രമീകരിക്കുമ്പോൾ വിടുതലാണ്. അപ്പോൾ ഇത്രയും കാര്യമുള്ളൂ ഞാൻ നിർത്താൻ പോവാണ്. ഒന്ന്, ശുദ്ധീകരണത്തോടെ പ്രാർത്ഥിക്കണം, ആലയത്തെ കുറിച്ചുള്ള മനോഭാവത്തിലെ മാറ്റം വരും. 2, സ്വന്തം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം, നമ്മളെ കുറിച്ചുള്ള മനോഭാവത്തിലെ മാറ്റം വരും. 3, നിരപ്പ് പ്രാപിച്ച് പ്രാർത്ഥിക്കണം, മറ്റുള്ളവരെ കുറിച്ചുള്ള മനോഭാവത്തിന് മാറ്റം വരുത്തും. അതെന്താ കാര്യം? നമ്മുടെ എല്ലാ ചിന്ത ഞാൻ ശരിയാണ്, അവൻ ശരിയല്ല, ഞാൻ ശരിയാണ്, അവള് ശരിയല്ല, ഇതാണ് നമ്മുടെ പ്രശ്നം. പക്ഷെ നമ്മൾ പറയണം ദൈവത്തോട്, കർത്താവേ ഞാൻ ശരിയല്ല, അവൻ ശരിയാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾ വികടമായി നടന്നു, ഞാനും എന്റെ പിതൃഭവനവും പാപം ചെയ്തിരിക്കും, അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ച്
ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. വിടവാലം, അധിവേശം, ഇതികാരം, ഉതികുണ്ടം, പടികെട്ടം, അച്ചുരത്തരം, എടകാണ്ടി, മിലാത്തുരുമ്പി, കേടവട്ടി, വിരുത്തുനകം, ചുംബട, ചെട്ടചാര, പാസ്റ്റർ സന്തോഷ്, കേരള, ആത്മാവിടപെടുന്നത്, വിടാരകഥന, 30 ദിവസം ഓരോ മണിക്കൂറും ഇടവര അന്യഭാഷയിൽ പ്രാർത്ഥിച്ച്